Malayan. Kaya everybody, kaya media. Kardinal Mar Cleemis Catholicos, Archbishop of Thiruvananthapuram. Then I don't know. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فَجَعَلْنَاهُ سَمِيعًا بَصِيرًا إِنَّا هَدَيْنَاهُ السَّبِيلَ إِمَّا شَاكِرًا وَإِمَّا كَفُورًا إِنَّا أَعْتَدْنَا لِلْكَافِرِينَ سَلَاسِلَ وَأَغْلَالًا وَسَعِيرًا صدق الله عليه സ്വാഗതം ആശംസിക്കുന്നതിന് ജനാബ് എം സലീം സാഹിബ് ജനിച്ചു. ഈ ലോകത്തിന്റെ അധ്യക്ഷൻ ജമാത്ത് പ്രസിഡന്റ് എസ് എ അസീം സാഹിബ് അവരുടെ ആദരണീയനായ കർദിനാൾ മോർ ഫെലിസിലിയോസ് കർദിനാൾ ക്ലീമിസ് കത്തോലിക്കാ ബാവ അവരുടെ കേരള നിയമസഭാ സ്പീക്കർ ബഹുമാന്യനായ ഈ കാർത്തികേയൻ സാർ അവരുടെ പാളയം മാം മൗലവി ജമാലുദ്ദീൻ മംഗള അവരുടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ പാളയം ജമാഅത്തിൻ്റെ നിലപാടുകളിൽ തോളി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യ സഹോദരൻ അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൽ കേരളവും ഭാരതവും മൊത്തം സന്തോഷിക്കുമ്പോൾ ഈ ജമാഅത്തും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അഭിമാനം ഉണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കുക. വിശ്വമാനവീതകളെയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഉദാത്തമായ ഉന്നതമായ സന്ദേശം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച അന്ത്യപ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണകൾ ഉണർന്നു നിൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചര്യ പാളയം ജമാഅത്തിന് നടപ്പാക്കുവാൻ സാധിച്ചതിലുള്ള അഭിമാനം ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഈ അങ്കണത്തിൽ ഈ വിശുദ്ധ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാന്യനായ കർദിനാളിന് ജമാഅത്തിന്റെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ ഒരു നടപടി നമുക്ക് നടത്തുവാൻ സാധിച്ചതിലുള്ള അഭിമാനവും ഈ അവസരത്തിൽ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം കഴിഞ്ഞ 200 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ജമാഅത്താണ് പാളയം മുസ്ലിം ജമാഅത്ത്. പാളയം മുസ്ലിം ജമാഅത്തിന്റെ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാടുകൾ മതപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ യഥാർത്ഥ മതപരമായ കാര്യങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഇതര മതസ്ഥരുമായി സഹോദര സമുദായ അംഗങ്ങളുമായി സഹകരിച്ചു വർത്തിക്കുന്ന ഒരു നിലപാടാണ് പാളയം മുസ്ലിം ജമാഅത്ത് എന്നും എടുത്തു പോന്നിട്ടുള്ളത്.
നമ്മുടെ ബഹുമാനീയനായ ബിഷപ്പ് തിരുമേനിയും അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ചും തിരുവനന്തപുരം മലങ്കര കത്തോലിക്ക സഭയിലെ മുൻഗാമികളും മുൻ നായകന്മാരുമൊക്കെ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാളയം മുസ്ലിം ജമാഅത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ളവരാണ്. സമയം അറിയാം, എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ മുൻപ് നടന്നിട്ടുള്ള ചില അസ്വാരസ്യങ്ങളിൽ, ചില വർഗീയ പ്രശ്നങ്ങളിൽ മലങ്കര കത്തോലിക്ക സഭയുടെ അന്നത്തെ ബിഷപ്പും പാളയം ജമാഅത്തിന്റെ ഇമാമും ഇരു സഭകളുടെയും ക്രൈസ്തവ സഭയുടെയും ഹൈന്ദവ സഭകൾ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ ഒരുമിച്ച് കലാപബാധിത പ്രദേശങ്ങളിൽ ശാന്തിയാത്ര നടത്തുകയും സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എണ്ണി എണ്ണി പറയുവാനുള്ള സമയവും ഇതിലില്ല. അവസാനമായി നടന്ന സംഭവം നമ്മുടെ രക്തസാക്ഷി മണ്ഡപം അടച്ചുകൊണ്ട് പാർക്ക് നിർമ്മാണവും ബന്ധപ്പെട്ട് നടന്ന അന്നത്തെ സമരം, നമ്മളൊരു സമരമുഖം തന്നെ തുറക്കുകയുണ്ടായി. രാഷ്ട്രീയം അതിലില്ലായിരുന്നിട്ട് പോലും ഈ പള്ളിയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ അന്ന് നേതൃത്വം നൽകിയത്, ഈ സമരമുഖത്തിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകിയത് നമ്മളെല്ലാം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം വിളിക്കുന്ന കാട്ടികല്ല ഐറനിയോസ് തിരുമേനി അവരോടാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ നമ്മോടുള്ള സഹവർത്തിത്വവും അവിടെ മുതലാണ് കുറച്ചുകൂടി ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ നമുക്ക് സാധിച്ചത്. പിന്നെ ഈ ബഹുമാനി വ്യക്തിത്വം കർദിനാൾ തിരുമേനി ഇവിടെ വരികയും നമ്മുടെ പാളയിമാം പൗലോ ജമാലുദ്ദീൻ മംഗളയുമായി ചേർന്നുള്ള അവരുടെ ബന്ധം കുറച്ചുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസരത്തിൽ ഈ പദവി ഈ സ്ഥാനലബ്ധിയിൽ നമുക്കുള്ള സന്തോഷത്തോടൊപ്പം തന്നെ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആ ചടങ്ങിൽ ലോകം മുഴുവൻ കാതും കണ്ണും കുറുപ്പിച്ചിരുന്ന ആ വിശുദ്ധ മന്ദിരത്തിൽ നടന്ന ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പാളയം മുസ്ലിം ജമാഅത്തിനെ അംഗീകരിക്കുവാനും പാളയം ഇമാമിനെ ഒരു പ്രതിനിധിയായി ആ വത്തിക്കാനിൽ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കുവാനും ബഹുമാന്യനായ നമ്മുടെ കർദിനാൾ തിരുമേനി കാണിച്ച ഹൃദയവിശാലതയുണ്ടല്ലോ, അതിനു മുൻപിൽ പാളയം മുസ്ലിം ജമാഅത്തിന് നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പരിപാലന സമിതിയും വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് നന്ദി പറയണമെന്ന് തന്നെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല, ഈ അവസരത്തിൽ സ്വന്തം വളർച്ചയോടൊപ്പം മറ്റുള്ളവരുടെ ഉന്നമനത്തിനും കൂടി പ്രവർത്തിക്കാനുള്ള ഹൃദയവിശാല കാണിക്കുന്ന ബഹുമാനികളെ തിരുമേനിക്ക് പാളയ മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ ആദരവും ഈ വിശുദ്ധ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അർപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വളരെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരുവാനും രണ്ടു ഭാഗം സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം ബഹുമാനിയ ബിഷപ്പിന് നൽകുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ എന്തുകൊണ്ടും ഈ ഉപഹാരം കൊടുക്കുവാൻ യോഗ്യത ഒരാളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഉപഹാരം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനിയനായ നമ്മുടെ സ്പീക്കറെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയനായ ജമാൽ മംഗള നമ്മുടെ ഇമാം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക ഒരു ചടങ്ങ് ആയി മാറുമെങ്കിൽ പോലും നമ്മുടെ എന്തു പറയാൻ വളരെ വികാരം നിർഭരമായ ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നാം തന്നെ നമ്മുടെ ഒരു ആളെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ പാളയം ജമാഅത്തിന്റെ നിലപാടുകൾക്ക് അനുസൃതമായാണ് മുൻകാലങ്ങളും എല്ലാ ഇമാമികളും ഇവിടെ ഇരുന്നു പോയിട്ടുള്ളതും നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ളതും. പക്ഷേ ജമാലുദ്ദീൻ മംഗട ഈ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം അത്തരം നിലപാടുകൾ കുറെ കൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇതര സഹോദര സമുദായങ്ങളുമായി ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നതിൽ അദ്ദേഹം നൽകുന്ന സേവനം
ഈ സദസ്സിന് മുന്നിൽ വെച്ച് സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിലേക്ക്. ഫാദർ സോണി, നമുക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറിയാം. നമ്മുടെ ഈദ്ഗാഹ് ചന്ദ്രശേഖരൻ നടത്തുമ്പോൾ അവസാനം നമ്മുടെ ഇമാമിനെ കാണാൻ വരും. അദ്ദേഹം ഒരു ഗിഫ്റ്റുമായി പെരുന്നാൾ സമ്മാനം നൽകാൻ നമ്മുടെ ഇമാമും തിരിച്ച് അദ്ദേഹത്തിന് നമ്മുടെ സമ്മാനം ഇത്തവണ നൽകാൻ പറ്റില്ല. ഇവിടെ വെച്ച് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളുമായിട്ട് എപ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭഗവത് പിതാവിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. സഹോദരങ്ങളെ, ദീർഘിപ്പിക്കുന്നില്ല, നല്ലൊരു സദസ്. ഇവിടെ പ്രഭാഷണ പരമ്പര നടന്നു വരുന്ന വേദിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചക തിരുമേനിയുടെ സ്മരണ നൽകുന്ന ഒരു സദസ്സാണിത്. ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവാചക തിരുമേനിയുടെ കാര്യങ്ങൾ സംഭവങ്ങൾ ലക്ഷ്യീകരിച്ചുകൊണ്ട് സംസാരിക്കും. വീട്ടിൽ അബ്ദുള്ള പോയ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആമുഖമായി സ്വാഗതം ചെയ്യും. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എടുത്തു പറയാനുള്ള നമ്മുടെ ഗൗരവശം കണ്ടറപ്പിനെ പോലുള്ള നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവാണ് ഈ പള്ളിയുടെ കരാർ ഏറ്റെടുത്ത് നടത്തിയ മാന്യ അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു പോയിരിക്കാൻ ഒരുപാട് പേര് പറയാനുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോയതാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ധാരാളം മഹത്വക്തികളുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പേരെടുത്ത് പറയാൻ നിവൃത്തിയില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ പ്രതീക്ഷയായവരാണ് എല്ലാവർക്കും വാണിജ്യമാലും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തനായ നാഥന്റെ കരുണാകടാശങ്ങൾ നമ്മുടെ ഏവരും വർഷിക്കുമാറാകട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും. ബഹുമാന്യ കർദിനാൾ മാർ ബസീലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ, ആദരണീയനായ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ, ബഹുമാനപ്പെട്ട ഫാദർ സോണി, പ്രിയങ്കരനായ പാളയം ജുമാ മൗലവി ജമാലിന്റെ മകൾ, പ്രിയമുള്ള ജനറൽ സെക്രട്ടറി എം സലീം സാഹിബ്, അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി എ സാദിഖ് സാഹിബ്, ബഹുമാന്യരെ സുഹൃത്തുക്കളെ, സഹോദരിമാർ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന മീലാദ് പ്രസംഗ പരമ്പരയുടെ 11-ാം ദിവസമാണ്. പരിപാവനമായ ഈ ദിവസത്തിലാണ് നമ്മുടെ കർദിനാൾ തിരുമേനിയെ പാളയം ജമാ അനുമോദിക്കാനും ആദരിക്കാനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡീഡ് എ പ്ലഷർ and a matter of pride for the Jamaat to have such a galaxy of personalities. സഭയുടെ അത്യുന്നത പദവിയിലെ രാജകുമാരനായി അവരോധിതനായ ക്ലീമിസ് തിരുമേനിയുടെ ഈ മഹനീയ സ്ഥാനലബ്ധിയിൽ ഞങ്ങൾ എല്ലാ മലയാളികളും അതിയായി ആഹ്ലാദിക്കും. അംഗവടിയും മുടിക്കോലുമായി മഹത്തായ സഭയെ നേർവഴിക്ക് നയിക്കാനുള്ള ശ്രമകരമായ അങ്ങയുടെ ദൗത്യം തൃപ്തികരമായി നിർവഹിക്കുവാൻ കഴിയുമാറാണ്. നമ്മുടെ നാടിൻ്റെ മഹനീയമായ മതസൗഹാർദ്ദ പാരമ്പര്യത്തെ മേൽക്കുമേൽ ശക്തിപ്പെടുത്തുവാൻ തിരുമേനിയുടെ പുതിയ സ്ഥാനലബ്ധി ഉപയോഗിക്കപ്പെടുമെന്നതിൽ ഞങ്ങൾക്ക് തെളിയും സംശയമില്ല. Respected and Honorable Cardinal Thiruvani, we the members of Palayam Jumah congratulate you and sincerely wish you all success in your divine endeavor, new endeavor. May Allah bless you. ധൃതി പിടിച്ച് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ യാതൊരു എതിർപ്പും കണ്ടിപ്പിക്കാതെ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ വന്നു ചേരുകയും ചെയ്ത നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവർക്ക് തിരുവനന്തപുരത്ത് സുപരിചിതനാണ്. രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പടിപടിയായ ഉയർച്ച
കാണാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ജമാഅത്തിന്റെ പേരിൽ സ്നേഹാശംസകൾ നേരുന്നു. കൂടുതൽ ഉയർച്ചകൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പള്ളി 200 കൊല്ലം പൂർത്തിയാക്കുക. ഈ പള്ളിയെ കേരള മാസ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. പാളയം ഇമാം എന്ന വ്യക്തിയെ അറിയാത്തവരാരും കേരളത്തിൽ കാണുകയില്ല. തലസ്ഥാനത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനും ജമാഅത്തിന്റെ ആശംസകൾ. എല്ലാ മതങ്ങളെ പോലെ ഇസ്ലാം മതവും ജനനന്മയാണ് ഉദ്ദേശിക്കുന്നത്. സഹിഷ്ണുത, സ്നേഹം, സാഹോദര്യം, സത്യസന്ധത തുടങ്ങിയ ഗുണങ്ങൾ മനുഷ്യർ മനസ്സുകളിൽ സ്ഥാനം പിടിക്കട്ടെ എന്നാണ് റസൂൽ തിരുമേനി നമ്മെ പഠിപ്പിച്ചത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സലാം അലൈക്കും, നമസ്കാരം, ഖുദാ ഹാഫിസ്. അടുത്തതായി ഇന്നത്തെ ചടങ്ങിലെ പ്രധാന ഒരു പരിപാടിയാണ് ഉപഹാര സമർപ്പണം. ബഹുമാനപ്പെട്ട കേരള നിയമ സ്പീക്കർ ദയവായി ഉപഹാരം തിരുവനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉപഹാര സമർപ്പണം കഴിഞ്ഞു. പ്രിയപ്പെട്ട സ്പീക്കർ സാർ ഈ കാർത്തിക അവർ രണ്ട് വാക്ക് സംസാരിക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും എൻ്റെ അനീയമായ നമസ്കാരം. ബഹുമാന്യനായ ഹാജി അസീം സാർ, നാമവിടെ ആദരിക്കുന്ന ഗവർണനായ കർദിനാൾ മാർ കലീമിസ് അഭിരഞ്ജനായ എല്ലാ പൗലവി വിമാനങ്ങളും എൻ്റെ സ്വാഗതം പറഞ്ഞ ദിവസത്തിൻ്റെ ജനാം എം സലീം സാലിഖ്, ജനാം സാലിഖ്, ജനാം ആറോൺ പൗലവി, അഭിരഞ്ജനായ വിജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, പറ്റുന്ന മാധ്യമങ്ങളെ, വിശുദ്ധമായ ഈ മണ്ണിലെ പ്രദേശത്ത് പല സന്ദർഭങ്ങളിലായി എനിക്ക് വരേണ്ടി വന്നു. പക്ഷേ ഇതൊരപൂർവ നിമിഷമാണ്, ധന്യമായ നിമിഷമാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനയുടെ ദൈവികമായ ചൈതന്യത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ഒരു മഹർഷി വഴിയാണ് നവരാത്രി വന്നത്. ഇവിടെ ആരെയാണ് അനുമോദിക്കേണ്ടത് എന്നാണ് എനിക്കറിയാം. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും സ്വന്തം സമുദായത്തിനും സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാമുദായികമായ സഭ നിലനിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ പ്രതിബദ്ധതയുള്ള കർദിനാൾ തിരുമേനിയാണ്. അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുവാൻ തീരുമാനമെടുത്ത പാളയം ജമാഅത്തിനെ മൗലവി ജമാലുദ്ദീൻ മങ്കടയും ഏത് സഹപ്രവർത്തകരെയും ആണോ അനുമതിക്കരുതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഞാൻ. അതിലൊന്ന് സ്ഥാനാരോഹണ ചടങ്ങിൽ
പാളയം ഇമാമിനെ ക്ഷണിക്കാൻ കാണിച്ച സഭയുടെയും ബഹുമാനപ്പെട്ട കുഞ്ഞുങ്ങൾ തിരുമേനിയുടെയും മനസ്സിൻ്റെ ആ മഹാ ഔന്നത്യത്തെ ഞാൻ എല്ലാ ആദരവോടുകൂടി ഓർത്തുകൊണ്ട് എൻ്റെ അത് ഒരു സഭയുടെ ഒരു ആത്മീയതയുടെ ഒരു മേഖലയിൽപ്പെട്ട ആളുകൾ ക്ഷണിക്കുക. വിശ്വാസത്തിൻ്റെയും മതപരമായ അനുഷ്ഠാനാചാരങ്ങളുടെയും ഒരുപക്ഷേ മതികൾ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, അതെല്ലാം മതികളെന്നും സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചിട്ട് മറ്റൊരു മതത്തിൻ്റെ ആത്മീയ ആചാര്യം പ്രത്യേകമായി നിർത്തപ്പെടുന്ന ചടങ്ങിൽ അതിൽ സാക്ഷിയാ സാന്നിധ്യം വഹിക്കുവാൻ പോകാൻ തീരുമാനമെടുത്ത പാളയം ഇമാമിനെ ഭഗവാൻ പരിസരം ആദരവോ അദ്ദേഹത്തിൻ്റെ ആ ഭാവനയ്ക്ക് മുമ്പിൽ ആത്മാർത്ഥമായി പറയട്ടെ എന്ന് ശേഷം. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അപൂർവതയെ ഞാൻ ദുഃഖമായ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സകലശ്രീ സനിധായയുടെ പറഞ്ഞു. ഒറ്റപ്പെട്ട പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ ഉയർന്ന ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ നേതാക്കന്മാരുടെ ആ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോട് നോക്കിയിട്ടുണ്ട് ഒരു പ്രവർത്തനം. നമുക്ക് അഗ്നിസ്പ്രിങ്ങുകൾ കടത്തിവിടാൻ എളുപ്പമാണ്, പക്ഷെ അത് മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും കത്തിപ്പെടണം. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി പോയതാണ്. ഒരു കാര്യം പറയട്ടെ, വളരെ വൈരുദ്ധ്യങ്ങളുള്ള ഒരു നാടാണ് അത്. വെട്ടിപ്പതിൻ്റെ കൂടി വിചാരിക്കുന്നത് ഇത്ര വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും വസ്ത്രധാരണങ്ങളും ഭക്ഷണത്തിലെ ടേസ്റ്റുകളും ഒക്കെ നിലനിൽക്കുന്ന ഇത്രയും വൈരുദ്ധ്യമുള്ള ഒരു ജനതകൾ പക്ഷേ ഈ ഭൂതലത്തിൽ മറ്റെങ്ങും അതെല്ലാം ഈ മന്ത്രി ശവസംസ്കാരത്തിന് സമീപനം, ജനനവുമായി ബന്ധപ്പെടുന്ന സമീപനം, വിവാഹാദി കർമ്മങ്ങൾ, എല്ലാ വ്യത്യസ്തമായ ആചാരങ്ങളും നിഷ്ഠായ ശവശരീരത്തെ വീടിന് മുകളിൽ വെച്ച് കടലിന്മാർക്ക് കൊടുക്കുന്ന സിന്ധിയുടെ പോലുമുള്ള നാടാണ്. ഈ വ്യത്യസ്തമായ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വീടിനെ നിൽക്കി തന്നെ ഒരു ജനത മുന്നോട്ട്. ഞാൻ ഒറ്റപ്പെട്ട കലാപങ്ങളിൽ ഞാൻ വിസ്മരിക്കുന്നു, ഉണ്ടായിട്ട് അതിനെ ഒഴിവാക്കപ്പെടുകയാണ്. പക്ഷെ ഇതെല്ലാം ഒരു ഇങ്ങനെ പോകുന്നത് നാം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ മതേതരത്വമാണ്, മത സൗഹാർദ്ദമാണ്. വ്യത്യസ്ത മതങ്ങളുടെ ആത്മീയ ആചാര്യന്മാരും അതോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരും അവർ നടത്തുന്ന സമീപനം ആത്മ മനസ്സിൻ്റെ സംയമനം അവരാണ്. ഒരു സമൂഹം ആർത്തിരമ്പി വരുമ്പോൾ അവരെ നിയന്ത്രിക്കുവാൻ വേണ്ടി വന്നാൽ മനസ്സിനെ അടിക്കത്തിക്കുവാണ്. പ്രത്യേക ശാസ്ത്ര വകുപ്പുകളേക്കാൾ കൂടുതൽ കഴിയുന്നത് മത നേതാക്കന്മാരായിട്ടുണ്ടെന്ന് യാതൊരു സംശയം. അവിടെ സന്ദർഭത്തിൽ ഉയരുന്നവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ നാമങ്ങളുടെ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന രണ്ട് ചിന്താഗതികളുടെ ഞാൻ പറയുന്നില്ല, രണ്ടും വിശ്വാസ പശ്ചാത്തലത്തിൻ്റെ ഒരു വ്യക്തിയെ ഒരു തിരുമേനി ആദരിക്കുന്നതിനുണ്ടി എടുത്ത തീരുമാനം മലയാള ഭാഷയിലെ മനോഹരമായ എല്ലാ പദങ്ങളും ചേർത്തിയെന്ന് പറയട്ടെ. ഒരിക്കൽ കൂടി ഞാൻ അതോർത്ത് ഞാൻ ലക്ഷ്യത്തെ ശ്രദ്ധിക്കുന്നു. ഒരുപാട് പറയുന്ന സന്ദർഭമല്ല എന്ന് എനിക്ക് സൗമ്യതയുടെ ആൾക്കൊപ്പമാണ് ഗെയിംസ്. അപ്പം അദ്ദേഹം കർദ്ദിനാളാകുന്ന അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം കൂട്ടിച്ചേർത്താൽ ഒരു മഹാ പുസ്തകവും നിഘണ്ടുമായി മാറും. അദ്ദേഹം ഞാൻ കടത്തിയിട്ടില്ല, ശരിക്ക് നമുക്കില്ല അവതരിച്ചതിന് മുമ്പ്. ഞാൻ എപ്പോഴാണ് അദ്ദേഹം കർദ്ദിനാൾ അതിന് മുമ്പ് തന്നെ നമുക്കെല്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ ഒരു മതപ്രവാചകൻ അദ്ദേഹം പറയുന്നു എന്ന് തോന്നി. ഒരു കാര്യം സ്വന്തം സമൂഹത്തിൻ്റെ സമുദായത്തിലെ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും എന്നതോടൊപ്പം തന്നെ ഇതര സമുദായങ്ങൾക്കും മനുഷ്യരുടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ സാഹചര്യം ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അത് എക്കാലം മുന്നോട്ട് നിർത്തുന്ന വ്യക്തിയാണ് ബഹുമാനായ കർദ്ദിനാളത്തെ. അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല എല്ലാവരുടെയും ആദരവ് നാം കൂടുതൽ അദ്ദേഹത്തിന്. അങ്ങനെ ധാരാളം പുരോഹിതന്മാരുണ്ട് ആ സമുദായത്തിൽ. നമ്മുടെ സ്വാതന്ത്ര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പാളയം ഇമാം പറഞ്ഞു,
അവിടെ സോഡിയസിനെ കൊടുത്തപ്പോൾ പറഞ്ഞ ഭഗവത്തിൽ തിരുമേനിയുടെ ഹൃദയത്തിൽ എന്ന് പറയുന്നത് അപ്പം വ്യത്യസ്തമായ സഭകളുണ്ടാകാം, പക്ഷേ അവരെല്ലാം ഭഗവത് ചെയ്യുന്ന വികാര വിചാരങ്ങളുടെ സമാധാനവും സന്തോഷവും അതോടൊപ്പം മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിയുമാണ്. ഹിമാലിന്ത്യയിൽ അതൊരു നമ്മുടെ പാളയമാണ്. ഞങ്ങളത് എന്നും കാണുന്നവരും കാഴ്ചയിൽ തന്നെ സ്വാമ്യത, ആ ചിരിയിലൊരു സ്വാമ്യത, സമീപനത്തിലും പലപ്പോഴും സംസാരിക്കുമ്പോൾ പോലും തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഘടകമാണ്. ബോഡി ലാംഗ്വേജ് ശരീരഭാഷയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, വ്യക്തിയാണ്. അദ്ദേഹം പാളയ വിഭാഗമാണ്. അദ്ദേഹം അർപ്പിതമായ ചുമതല എന്ന് പറയുന്നത് ഇസ്ലാമിക സന്ദേശവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. അത് ഭാഗത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിക്കുക, കൂട്ടിക്കൊണ്ടുപോവുക, അവരോട് സമാധാനപൂർവ്വക സഹവർത്തിത്വം നടത്തുക എന്നുള്ളതാണ്. അത് അദ്ദേഹം പൂർണ്ണമായി നിർവഹിച്ചു. അത് ഒരുപാട് നാളായിട്ട് വന്നിട്ടില്ല, പക്ഷേ ഒരു കാര്യം അവിടെ പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, ആണെങ്കിൽ ഒരുപാട് ഇമ്മമാർ എൻ്റെ ഗ്രാമത്തിനപ്പുറത്ത് അവിടുന്ന് പള്ളിയിൽ അവിടെയും കൂടി മാറും പരിശുദ്ധങ്ങളെല്ലാം. അപ്പോൾ ഇമാം ധാരാളം അവരാനുമോഷക്കാരെന്നുള്ളത്, പക്ഷേ പാളയം ഇമാവിനെ കൊടുത്തിരിക്കുന്ന അത് കൊടുത്തിരുന്ന തരം പ്രധാനമായും അതിൽ ഒരുപക്ഷെ ഈ പ്രദേശത്തിൻ്റെ സ്ഥലത്തിൻ്റെ അതീതമായി കേരളത്തെ തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ നിൽക്കുന്ന ഈ പള്ളിയുടെ അതാണ് അതിൻ്റെ അദ്ദേഹം അദ്ദേഹത്തെ ചരിത്രപരമായ ലോകത്ത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടിരിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ച് നിന്നു എല്ലാവരെയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ഇമാമിനോട് ഞാൻ പറയുകയായിരുന്നു, അധ്യക്ഷൻ അദ്ദേഹത്തിന് വേണ്ടപ്പോൾ ഞാൻ അദ്ദേഹം വലിയ പിരിക്കുന്നതിന് ഞാൻ ശരിക്കും അറിയില്ല, അദ്ദേഹം ഉദ്യോഗമില്ല, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ ജീവിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റിട്ടയർഡ് കേണലിലെ ലുക്കാണ് അദ്ദേഹത്തിന്, ഒരു പട്ടാളക്കാരൻ പോലീസുമല്ല, പോലീസിനേക്കാൾ പട്ടാളക്കാർക്കും അത് പ്രത്യേക തരത്തിൽ വിഷയം ഇവിടെ വന്നിട്ട് മിനിമൊരു കേണലിലുമാണ് അത്തരത്തിലുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രായദേവം ഞാൻ വിശ്വസിക്കും. ഞാനതില്ല, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ശരീരത്തിലുള്ള ചെറുപ്പത്തിൻ്റെ ഹൃദയമുണ്ട്. എന്നാൽ ആ ശരീരത്തിൽ തന്നെ ഇന്നത്തെ ഉദ്ദേശം കഴിക്കും അദ്ദേഹത്തെ പ്രസിഡന്റായി അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളോടും നന്ദിയുണ്ട്. എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരുപാട് സ്ഥലത്ത് വെച്ച് ഞാൻ അർജുനാ തിരുമേനിക്ക് ഞാൻ എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നൽകിയിട്ടുണ്ട്. യോഗങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോഴും അദ്ദേഹം ഇന്ന് വിശുദ്ധമായ ഈ മണ്ണിൽ അദ്ദേഹം നമ്മുടെ ആദ്യം ഏറ്റുമാക്കിക്കൊണ്ട് അദ്ദേഹം വിശുദ്ധമായ മണ്ണിലേക്ക് രാത്രി യാത്ര ചെയ്യുകയാണ് പോവുകയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രാ മംഗളം കവി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രാർത്ഥന നമസ്കാരം. Thank you very much, sir. Thank you very much for your kind words about Jamath. അടുത്തതായി ആശംസ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജനാബ് മൗലവി ജമാലുദ്ദീൻ മംഗള പാളയം ജുമാ അവരെ ക്ഷണിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യയും കരുണാവാരുണ്യവുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. വേദി രൂഷനായിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ സ്പീക്കർ, ഏറെ ബഹുമാന്യനായ കർദിനാൾ തിരുമേനി, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഫാദർ സോണി, അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ പാളയം ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി, ഈ പള്ളിയുടെ നടത്തിപ്പുകാരും അതിൻ്റെ സേവകരുമായിട്ടുള്ള ഭാരവാഹികളെ കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാവട്ടെ. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ ഹൃദ്യതയുള്ള ഒരു സദസ്സാണ് ഈ ആരാധനാലയത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ സായന്ധനത്തിൻ്റെ പ്രാധാന്യം ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. മഹാനായ പ്രവാചകൻ തിരുനബിയുടെ കൈകൾ കൊണ്ട് നിർമ്മിതമായ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ
മദീന പള്ളി തീർത്ഥാടനത്തിലെ പുണ്യം പുണ്യമുള്ള ഇസ്ലാമിലെ രണ്ടാമത് കേന്ദ്രം. ആ മദീന പള്ളിയിൽ നെജറാനിൽ നിന്നും യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും ക്രൈസ്തവ പാതിരി സംഘങ്ങളെ പ്രവാചകൻ മുഹമ്മദ് നബി പീസ് ബി അപ്പോൺ ഹിം സ്വീകരിക്കുകയും ദിവസങ്ങളോളം ഒന്നിച്ച് പള്ളിയിൽ ചർച്ചയും ഒത്തു താമസവും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലുമായിട്ട് അവർ ഒത്തുകൂടുകയും ചെയ്തിരുന്നു എന്ന യാഥാർത്ഥ്യം അധികം ആളുകൾക്കറിയില്ല. മുസ്ലിം സമുദായത്തിനകത്ത് പോലും ഈ വസ്തുത അധികം ആളുകളുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ടോ വന്നിട്ടില്ല. നെജറാനിൽ നിന്നും യമനിൽ നിന്നും വന്ന ക്രൈസ്തവ പാതിരി സംഘത്തെ പ്രവാചകൻ തിരുനബി സ്വീകരിച്ചിരുത്തിയതിൻ്റെ രംഗങ്ങൾ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ വായിക്കുമ്പോൾ ഉൾപ്പുളകമണിയും. ആ പാതിരിമാരുടെ വരവിനെ കുറിച്ച് പരിചയപ്പെടുത്തി നമ്മുടെ കർദിനാൾ തിരുമേനി ഇപ്പോൾ നമ്മളൊന്നിൽ ഇരിക്കുന്നത് പോലെ അവരുടെ അതേ പൗരോഹിത്യ വേഷം ധരിച്ച് പട്ടുകൊണ്ടുള്ള ഉത്തരീയം ധരിച്ച് അടയാഭരണങ്ങളും ഉടയാടകളും അംഗഭാവങ്ങളും അവരുടെ സ്ഥാന ചിഹ്നങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് അവർ മദീന പള്ളിയിൽ വരികയാണ്. തിരുനബി തന്നെയാണ് അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പാതിരി സംഘത്തിൻ്റെ നേതാവ് തിരുനബിയോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. ഇനി നമുക്ക് ഇത്തിരി ഇടവേള വേണം. തിരുനബി ചോദിച്ചു, എന്തിനാണ് ഇടവേള? ഞങ്ങൾക്ക് ഒന്ന് പുറത്തു പോയിട്ട് വരണം. തിരുനബിയുടെ ചോദ്യം, നിങ്ങൾ എന്തിനു പുറത്തു പോകണം? ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥന നിർവഹിക്കാനുണ്ട്, ഞങ്ങൾ പുറത്തു പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. തിരുനബി അവരോട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തി, പ്രാർത്ഥിക്കാൻ നിങ്ങൾ പുറത്തു പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൂടാ? അവരത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ജെറൂസലേമിലേക്ക് മദീന പള്ളിക്കകത്ത് കിഴക്ക് തിരിഞ്ഞ് ക്രൈസ്തവ പാതിരി സംഘം പ്രാർത്ഥിക്കുമ്പോൾ മദീന പള്ളിയിൽ പടിഞ്ഞാറ് കണുവിലേക്ക് തിരിഞ്ഞ് പ്രവാചകനും അനുചരന്മാരും നമസ്കരിക്കുന്ന സുന്ദരമായ കാഴ്ച പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. സർഗാത്മകമായി ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്ത് പുതിയൊരു സംസ്കാരമുണ്ടായി വരും. ക്രാഷ് ഓഫ് സിവിലൈസേഷൻ്റെ കാലം കഴിഞ്ഞു. നാഗരികതകൾ തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടായൊരു കാലമുണ്ട്, കുരിശുയുദ്ധത്തിൻ്റെ വരെ കാലം. ആ കാലത്തിന് ഇനി പ്രസക്തിയില്ല. റീകൺസിലിയേഷൻ ഓഫ് സിവിലൈസേഷൻ, നാഗരികതകളുടെ സഹവർത്തിത്വത്തിൻ്റെ കാലമാണ് ഇനി ഉണ്ടാവേണ്ടത്. ഒന്നിച്ചു വളരുക. വ്യക്തികളും കുടുംബങ്ങളും സമുദായങ്ങളും സമൂഹങ്ങളും രാഷ്ട്രവും ലോകവും ഒന്നിച്ചു വളരണം. നമ്മുടെ രാജ്യം ബഹുസ്വരതയുടെ ബഹുമതത്തിൻ്റെ രാഷ്ട്രമാണ്. ഈ രാജ്യം ശക്തിപ്പെടുന്നിടത്താണോ നമ്മുടെ നിലനിൽപ്പ് സാർത്ഥകമാവുക. എങ്കിൽ ഈ രാജ്യത്തിന് സംഭാവന അർപ്പിക്കേണ്ടുന്ന മാർഗത്തിൽ എല്ലാവർക്കും അവരുടെ റോള് നിർവഹിക്കാൻ കഴിയണം. നമ്മുടെ പഴയ പാരമ്പര്യം അങ്ങനെയാണ്. എല്ലാവരും ഒന്നിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും മുന്നോട്ട് പോയിരുന്നവരാണ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, കേരളം കണ്ട വലിയ ദാർശനികൻ, അദ്ദേഹമാണ് സാമൂതിരി രാജാവും പോർച്ചുഗീസുകാരോട് പറങ്കികളോട് ഏറ്റുമുട്ടുന്ന പശ്ചാത്തലത്തിൽ കുഞ്ഞാലി മരക്കാന്മാരോട് നിങ്ങൾ വെളിയങ്കോട് നിന്ന് പൊന്നാനി ദേശത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് താമസം മാറ്റണം, നിങ്ങൾ സാമൂതിരി രാജാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണം, നമ്മുടെ രാജ്യത്തെ അധിനിവേശം ചെയ്യാൻ വരുന്ന ദുഷ്ടശക്തികളോടുള്ള പോരാട്ടം ഇസ്ലാമിലെ ജിഹാദാണ്, അതാണ് ഇസ്ലാമിലെ ജിഹാദ്, ആ ജിഹാദിന് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്തപ്പോഴാണ് ആ വലിയ ആത്മീയ ആചാര്യൻ്റെ ഉത്ബോധനം ശ്രമിച്ച് കുഞ്ഞാലി മരക്കാന്മാർ പൊന്നാനിൽ നിന്ന് വെളിയങ്കോട്ട് നിന്ന് സാമൂതിരിയുടെ കോഴിക്കോട്ടേക്ക് താമസം മാറ്റി സാമൂതിരിയുടെ കൂടെ സൈന്യത്തിൽ നിന്നുകൊണ്ട് നാവിക സേനയായി അവർ വർത്തിച്ചു. സാമൂതിരി പറഞ്ഞു, ആ ഓരപ്രദേശത്തെ തീരപ്രദേശത്തെ മുക്കുവന്മാരോട് നിങ്ങളുടെ ഒരു മകനെ മുസ്ലിമായി വളർത്തണം, നിങ്ങളുടെ ഒരു മകനെ മുസ്ലിമായി വളർത്തണമെന്ന്. ഇങ്ങനെ ഒരു ആദാന പ്രദാനത്തിൻ്റെ, കെട്ടുറപ്പിൻ്റെ, സർഗാത്മകമായ ഉൾക്കൊള്ളലിൻ്റെ, രാഷ്ട്രത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഒന്നിച്ചുള്ള പ്രയാണത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. പ്രവാചകൻ ആ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തിയ ഒരു മഹൻ വ്യക്തിത്വമാണ്. ഇസ്ലാമിൽ മക്കയിൽ മർദ്ദനം സഹിച്ച അനുചരന്മാർ ആദ്യമായിട്ട് പലായനം ചെയ്ത് ക്രൈസ്തവ രാജാവിൻ്റെ നാട്ടിലേക്കാണ്, നേഗസിൻ്റെ ഹബ്ഷീനിലെ എത്യോപ്യയിലെ നേഗസിൻ്റെ നജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക്. പ്രവാചകൻ പറഞ്ഞു തൻ്റെ അനുചരന്മാരോട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, അവിടെ ഒരു നല്ല രാജാവും ആ നേഗസ് രാജാവിൻ്റെ നാട്ടിൽ ഈ അഭയാർത്ഥികളായി വന്ന മുസ്ലിമീങ്ങൾ താമസിച്ചു. പിന്നീട് മക്ക വിട്ട് പ്രവാചകരും അനുചരന്മാരും മദീനയിലെത്തി. മദീന ഇസ്ലാമിക രാഷ്ട്രമായപ്പോൾ പോലും പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് അവർ സ്വമേധയാ തിരിച്ചു വരികയായിരുന്നു. ഇസ്ലാമിന് ഒരു സ്വന്തം രാഷ്ട്രമുണ്ടായിട്ടും
ഒരു അന്യ മതത്തിലെ ഭരണാധികാരി രാജ്യത്ത് ജീവിക്കുന്ന ആ മുസ്ലിം സഹോദരന്മാരെ ഇങ്ങോട്ട് തിരിച്ചു വിടിച്ചില്ല. ഒത്തു ജീവിതത്തിൻ്റെ ഉദാത്തമായ ഭാവങ്ങളെ ഇത്ര കൃത്യമായി പഠിപ്പിച്ച ഒരു പ്രവാചകനെ നമുക്ക് നന്നായിട്ട് അനുസ്മരിക്കാം. അതുകൊണ്ട് പാളയം പള്ളിയുടെ തീരുമാനം ശരിയാണ്, ഈ ഭാരവാഹികളുടെ ഇടപെടൽ ശരിയാണ്. പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രവാചകൻ തുറന്നു വെച്ച ജാലകങ്ങളെ, ആ കാഴ്ചവട്ടങ്ങളെ, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വിശാലതയെ, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാനുള്ള ആ കൂട്ടായ്മയെ, പരസ്പരം അറിഞ്ഞും അറിയിച്ചും പങ്കുവെച്ചും ആശയങ്ങൾ നല്ല നിലക്ക് വജാദിഹും ബില്ലതീഹിയാക്സൻ വിശുദ്ധ ഖുർആൻ, ഏറ്റവും നല്ല സർഗാത്മകമായ സംവാദം പ്രതിപക്ഷ ബഹുമാനത്തോടെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു രീതിശാസ്ത്രം, അതാണ് ഇസ്ലാം മുമ്പിൽ വെച്ചത്. നമുക്ക് ആ മാർഗത്തെ യഥാവിധി ഏറ്റുവാങ്ങാം. അതിനൊക്കെ സദസ്സാണ്. ഞാൻ ഇത്തിരി അധികം പറഞ്ഞു പോയി. ഈ സദസ് ഇങ്ങനെ കണ്ടപ്പോൾ ആ പാഠത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഞാൻ ഏറെ ധന്യനാണ്. ബഹുമാനനായ കർദിനാൾ തിരുമേനി നമ്മുടെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരു ആദരവാണ് എല്ലാ അർത്ഥത്തിലും. ഇതൊരു സന്ദേശമാണ്. എൻ്റെ നാട്ടിലും വന്നിരുന്നു തിരുമേനി, മലപ്പുറം ജില്ലയുടെ ആദരം ഏറ്റുവാങ്ങാൻ. അത് അവിടുത്തെ പൗരാവലി മങ്കട വെച്ചാണ് നടത്തിയത്. എന്നെ ആദരിച്ചു കൊണ്ടായിരിക്കണം. ഞാൻ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, വലിയൊരു സദസ്സാണ് തിരുമേനി, ചിലപ്പോൾ പരാമർശിക്കും. മംഗള ഹൈസ്കൂൾ ഗ്രൗണ്ട് നിറയെ മനുഷ്യർ, എല്ലാ വിഭാഗത്തിലും പെട്ടവർ. എൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, നമ്മൾ തിരുമേനിയെ അങ്ങോട്ട് ആദരിക്കുകയല്ല, തിരുമേനിയും ഗുരുരത്ന ജ്ഞാന തപസ്യയും ഇവിടെ വന്ന് നമ്മളെ ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാളയം പള്ളിയിലെ ഈ ഇടവക അംഗങ്ങൾ, തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 400+ കുടുംബങ്ങളും 4000 അംഗങ്ങളുമൊക്കെയുള്ള നാനാഭാഗത്തു നിന്ന് വരുന്ന വലിയ വ്യക്തിത്വങ്ങളുടെ ഈ സദസ്സിൽ ഇവിടെ വന്നുകൊണ്ട് തിരുമേനി നമ്മെ ആദരിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാവട്ടെ, അത് പുതിയ വെളിപാടുകളായി തീരട്ടെ, ആ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ വിശാലമാക്കട്ടെ, അത് കുടുംബങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും പരന്നൊഴുകട്ടെ. അങ്ങനെ വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രവും സമൂഹവും എല്ലാം സുരക്ഷിതമായി മുന്നോട്ട് പോകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. എല്ലാ ഭാവുകങ്ങളും ആശംസകളും ബഹുമാനിയായ സ്പീക്കർ അവർക്കും, ബഹുമാനിയായ തിരുമേനിക്കും, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഫാദർ സോണി അവർക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇതിൽ നീണ്ടുപോയ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നാഥൻ്റെ കൃപാവരങ്ങൾ, കൃപാകടാക്ഷങ്ങൾ, ഹൈറും ഹൈറും വർക്കത്തും നമ്മുടെ മേൽ നിരന്തരമായി വർഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു സംഗതി കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ ബഹുമാനനായ ഫാദർ സോണിയെ ഇവിടെ വിളിച്ചതാണ്. എൻ്റെ കമ്മിറ്റിയുടെ അനുവാദത്തോടു എല്ലാ ഈദ്ഗാഹിലും ഈദ്ഗാഹ് നമസ്കാരം കഴിയുമ്പോൾ ഒരു സമ്മാനവുമായിട്ട് അദ്ദേഹം വരും. നമ്മുടെ ഈദ്ഗാഹിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാ ക്രിസ്മസിനും ഈ ഉള്ളവർ ഒരു ചെറിയ സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ക്രിസ്മസിന് ഔദ്യോഗികമായ പരിപാടികൾക്കാണ് ഈ ഉള്ളവരുടെ ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ഒരു കൊട്ടാരം കൊടുക്കാം. ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടി അത് നൽകാൻ ആഗ്രഹിക്കാൻ, അത് ഏറ്റുവാങ്ങാൻ ബഹുമാനനായ ഫാദർ സോണി അച്ഛനോട് അഭ്യർത്ഥിക്കുന്നു. ിച്ചതുപോലെ നമ്മുടെ കർദിനാൾ തിരുമേനിയുടെ ഈ സന്ദർശനം ചരിത്ര സംഭവം തന്നെ നമ്മുടെ ഈ പാളയം പള്ളിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യനായ സ്പീക്കർ ശ്രീ കാർത്തികേയൻ സർ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഹാജി എസ് എ അസീം ഹസാരി അവർ, പ്രിയങ്കരനായ നമ്മുടെ ഇമാം ജമാലുദ്ദീൻ മങ്കട അവർകൾ, ബഹുമാനപ്പെട്ട സോണിയച്ചൻ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി എന്നുള്ളത് പറയാതിരിക്കുക ശരിയല്ല. ഞാനിവിടെ വരുന്നത് ഇമാമിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ എൻ്റെ ചിന്ത
പുണ്യപ്രവാചകനായ നബിയുടെ അനുഗ്രഹീതമായ ഒരു ദിനത്തിൻ്റെ ആഘോഷത്തിന് പലരെയും വിളിച്ചിട്ടുണ്ട്. അതിൽ എന്നെയും കൂടി വിളിച്ചു. അതിൽ പങ്കുചേരാൻ രാത്രിയിലൊരു ദീർഘയാത്രയുണ്ട് റോമിലേക്ക് പോകാനായിട്ട്. എങ്കിലും ഞാൻ ഈ കൂട്ടത്തിൽ പങ്കുചേരാമെന്ന് കരുതി. ഇവിടെ വന്ന വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു ബാനർ കണ്ടു, കർദ്ദിനാളിനാദർ. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ സ്പീക്കർ സാറിനോട് ചോദിച്ചു, സാറേ ഈ സ്പീക്കർ കള്ളം പറയത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ എൻ്റെ കോപം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ പരിപാടി അദ്ദേഹവും അല്പം എന്നെ വിഷമത്തിലാക്കി കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഇതെന്നെ ആദരിക്കുകയാണ് എന്ന് മനസ്സിലായത്. ഈ പാളയം ജമാഅത്തിൻ്റെ ഈ വലിയ പള്ളിയുടെ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹവും ആദരവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം വരെയുള്ള പ്രബുദ്ധരായ മുസ്ലിം കുടുംബങ്ങളിലെ മക്കൾ ആരാധിക്കുന്ന ഒരു പള്ളിയാണ് ഇത് എന്ന് എനിക്കറിയാം. പള്ളികളിൽ വ്യത്യാസമില്ല. എന്നാൽ പ്രബുദ്ധരായ സർഗാത്മകതയുള്ള ദൈവവിശ്വാസത്തിൻ്റെ യഥാർത്ഥ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുടെ ആരാധന അങ്കണത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക. നിങ്ങളുടെ ഈ ആദരവ് അതിൻ്റെ പരിശുദ്ധിയിലും പ്രത്യേകിച്ച് ഒരു പുണ്യദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ട അനുഗ്രഹമായി ഞാൻ കാണുകയും സ്വീകരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ചോദിക്കും, ഇതൊക്കെ സാധ്യമാണോ എന്ന്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സാധ്യമാണോ എന്ന് ആ ചോദ്യം തന്നെ അപ്രസക്തമാണെന്നാണ് ഞാൻ മറുപടി പറയുന്നത്. എനിക്ക് ലഭിച്ച ഒരു പുതിയ നിയോഗത്തിൽ ഞാൻ റോമിലേക്ക് ഈ നിയോഗം ഏറ്റുവാങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു രൂപമാണ് നമ്മുടെ ഈ പള്ളിയുടെ ഇമാം. അദ്ദേഹത്തോട് എന്നോടൊപ്പം ചേരുന്നുവോ എന്ന് ചോദിക്കുന്നത് ഞാൻ ആദ്യം കരുതി ചിലപ്പോൾ അദ്ദേഹവും നിങ്ങളും ചിലപ്പോൾ ഒരുപോലെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കുമോ, അങ്ങനെയൊരു സാഹസത്തിന് ഞാൻ മുതിരുന്നത്. എങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാമെന്നുള്ള സ്വാതന്ത്ര്യം ഉള്ളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വന്നില്ല. സന്തോഷത്തോടുകൂടി എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ വന്നു എന്ന് മാത്രമല്ല, അവിടെ എല്ലാവർക്കും ഒരു പുതിയ അനുഭവം നൽകി എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. എന്നോടൊപ്പം ഇസ്ലാം സമുദായത്തിലെ ഒരു സഹോദരൻ, ബഹുമാന്യനായ ഒരു പുരോഹിതൻ ഇമാം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് അതിൻ്റെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാന ആരാധനാലയത്തിൽ ഏറ്റവും വലിയ പുരോഹിതനോട് ചേർന്ന് അവിടെ ആ ദേവാലയത്തിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായും നിങ്ങളുടെ കുടുംബങ്ങളുടെ പ്രതിനിധിയായും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നൽകിയ അനൽപമായ അഭിമാനബോധവും സന്തോഷവും. അപ്പോൾ ഞാൻ ഏറെ ആഹ്ലാദിക്കുകയാണ്. അതിൽ അദ്ദേഹത്തെ പ്രാർത്ഥനാപൂർവം അയക്കുന്നതിന് ഈ ഇടവക, ഈ പള്ളി നൽകിയ അതുല്യമായ ഒരു ആത്മബലം, പശ്ചാത്തല പ്രാർത്ഥന, അതെല്ലാം നമ്മുടെ ചരിത്രത്തിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. പ്രിയമുള്ളവര്, ഇത് നമ്മെ സംബന്ധിച്ച് ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കുന്നിടത്തെല്ലാം നമ്മുടെ ഈ അനുഭവം പകർന്ന് കൊടുക്കണം. അനുവദനീയമാണോ എന്ന് ചോദിക്കുന്നിടത്തെല്ലാം ഇത് അനുഗ്രഹമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഊഷ്മളമായ ബന്ധത്തിൻ്റെ അനന്യത എന്ന് ഞാൻ കരുതുന്നു.
ഹൈന്ദവ ദേവാലയങ്ങളുടെ ക്ഷേത്രങ്ങളുടെ വളപ്പിലൊക്കെ ഞാൻ പ്രവേശിച്ചു. ഞാൻ ജനിച്ചു വളർന്ന മല്ലപ്പള്ളിയിലെ തിരുമാലയുടെ ക്ഷേത്രത്തിന്റെ വളപ്പിലൊക്കെ ഞങ്ങൾ ഓണത്തിന് എന്നെയും വിളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ഞാനൊരു മുസ്ലിം പള്ളിയിൽ ആദ്യമായി കയറിയത് ഈ പള്ളിയിലാണ്. ഇതിൻ്റെ അകണത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളിൽ വന്നിട്ടുള്ളത്. ഒരു മുസ്ലിം പള്ളിയുടെ അതിൻ്റെ പ്രതിഷ്ഠ ഞങ്ങളുടെ മല്ലപ്പള്ളിക്കടുത്ത് വായ്പൂര് എന്ന സ്ഥലത്തുള്ള മുസ്ലിം പള്ളിയുടെ പ്രതിഷ്ഠയുടെ ദിവസത്തിൽ ബഹുമാന്യനായ വിശ്വശരീരനായ നാരായണ പണിക്കർ സാർ ഞാനുമായിരുന്നു അവിടുത്തെ അതിഥികൾ. നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഈ ബന്ധം നൽകുന്ന പ്രചോദനാത്മകമായ ഊർജം അത് നമുക്ക് അനുഗ്രഹമായി ലഭിക്കുന്നു. അനുഗ്രഹമായി അനേകർക്ക് അത് പങ്കായിട്ട് മാറുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ ഇമാം നമ്മുടെ ഇമാം റോമിൽ വന്നപ്പോൾ അദ്ദേഹം ചില ചടങ്ങുകളൊക്കെ സംബന്ധിച്ച് പേരിന് അവിടെ ഇരുന്നു എന്നാരും കരുതരുത്. അദ്ദേഹം എല്ലാ സമയത്തും ഞങ്ങളുടെ ഈ പൊതുക്കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി അത് കാണുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയി, അത് കൊണ്ടുപോയത് എൻ്റെ ഒരു അച്ഛനെയാണ്, ഒരു വൈദികനാണ് പറഞ്ഞ് ഏൽപ്പിച്ച്. അദ്ദേഹം കൊണ്ടുപോയി ആ പള്ളിയെല്ലാം കാണിച്ചു. അദ്ദേഹം വേറെ സൈറ്റ് സീയിങ്ങിനൊന്നും പോയില്ല, അവിടെ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി അത് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്ന് ആ റോം മുഴുവൻ കാണുന്നതിനുള്ള സൗകര്യം. അദ്ദേഹം വഴി ഇസ്ലാം സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വലിയ ഒരു കൂട്ടത്തിൽ നൽകിയ അതിമഹത്തായ സന്ദേശം സഹോദരിയോ സ്നേഹവും സഹവർത്തിത്വവും പരസ്പര ബലപ്പെടുത്തലും എല്ലാം അതിൻ്റെ അനുഭവങ്ങൾ അതുല്യമായ നിലയിലായിരുന്നു. നബിപ്രവാചകൻ, നബി തിരുമേനി മറ്റ് മതസ്ഥരോട് വളരെ ആദരവും പരിഗണനയും കാണിച്ചിരുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് പ്രധാനപ്പെട്ട സന്ധ്യയിൽ എന്നെയും വിളിച്ച് ആദരിക്കുന്നത് എന്നത് ചരിത്രത്തിന് തുടർച്ചയാണ്. അതൊരു അനുഗ്രഹീതമായ തുടർച്ചയായിട്ട് കാണുന്നു. ബഹുമാന്യനായ ഇമാമിൻ്റെ ജന്മനാട്ടിൽ ഞാൻ പോയി. അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളും അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും ചേർന്ന് ഞങ്ങളെ അവിടെ സ്വീകരിക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഇമാം നിസ്സാരനല്ലെന്ന് എനിക്ക് മനസ്സിലായത്. ജീവിതം നമ്മുടെ ഈ പള്ളിക്കാരെല്ലാം അവിടെ പോയി മംഗളയിലൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളുടെ ആ വലിയ സ്നേഹം അനുഭവിക്കുന്നതിന് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ഇമാമിനോടൊപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു തിരുമേനി, അവർക്ക് എൻ്റെ പേരൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് എനിക്കറിയാം. അവന്നും കഷ്ടപ്പെട്ട് പഠിച്ച് മറന്നു പോകേണ്ട കാര്യവുമില്ല. അവർ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഇമാമിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുമേനി, അതല്ലേ ഏറ്റവും വലിയ അഡ്രസ്. അപ്പോൾ അത്രയും വികാരമായപ്പോഴും സ്നേഹത്തോടും കൂടി അവരെ ഇടപഴകുകയും വളരെ കരുതലോടുകൂടി അത് നൽകുകയും ചെയ്തു. അത് അവിടുത്തെ പഴയ രാജകുടുംബത്തിലെ ഒരു കൃഷ്ണവർമ്മ രാജ അദ്ദേഹമായി പാളയം പള്ളി ഈ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ കൃത്യമായി നോക്കിയ തിരഞ്ഞെടുക്കുള്ളൂന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ സമ്മാനം തരാനായിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കറെ തന്നെ ക്ഷണിച്ചത് അത് നിഷ്പക്ഷമായിരിക്കട്ടെ, സത്യസന്ധമായിരിക്കട്ടെ എന്നെല്ലാം കരുതിയാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണ്ട, നിയമസഭയോട് നടുക്കിരിക്കുന്ന ആൾ തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ കരുതി എന്നുള്ളത് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി എപ്പോഴും കാണുന്ന ഒരു എളിയ ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമൂഹത്തിലെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സമീപനവുമെല്ലാം
നിഷ്പക്ഷവും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. ഈ സന്ധ്യയിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നന്മ വിചാരിക്കാനായുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദേശത്ത് ഒരുപാട് നന്മ പ്രവർത്തിക്കാനുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമകാരുണ്യവാൻ, നമുക്ക് നൽകുന്ന പടച്ചോൻ, നമുക്ക് നൽകുന്ന ആയുസ്, അത് നന്മ ലോകത്തിന് കൊടുക്കാനാണ്. നമ്മളിത് വെറുതെ ഒരു ഭംഗിവാക്കി പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ എത്ര ആളുകൾക്ക് സ്ഥാനമുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം. നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര ആളുകളെ ഇറക്കി വിട്ടു എന്നുള്ളതല്ല ഹൃദയത്തിൻ്റെ വലിപ്പം. ഹൃദയത്തിൽ ആള് കൊഴിഞ്ഞു പോകുമ്പോൾ ഹൃദയം ഇടുങ്ങിപ്പോവുകയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഹൃദയത്തിൽ കൂടുതൽ ആളുകൾ കയറുമ്പോൾ ഹൃദയത്തിൻ്റെ വിശാലത വർദ്ധിക്കുകയാണ് എന്ന് നമുക്ക് കരുതുവാൻ കഴിയണം. തിരിച്ചല്ലേ നമ്മൾ ചിന്തിക്കുക, കൂടുതൽ ആളുകൾ കയറിയാൽ ഇടുങ്ങിപ്പോകും, ആളുകളെ ഒഴിവാക്കി വിട്ടാൽ വിശാലമാകും. ഹൃദയത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, നമുക്ക് വിശാലമായി ചെയ്യാൻ കഴിയും. എനിക്ക് വളരെ സന്തോഷം ഈ സ്ഥലം, ഈ ഇടവക, നിങ്ങളുടെ മുഖം ഒന്നും എൻ്റെ മുൻഗാമികൾക്ക് അപരിചിതമായ അല്ല. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു ആഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. തിരുമേനി നമ്മുടെ ഈ സമൂഹവുമായി ഏറ്റവും അടുത്ത്, പ്രത്യേകിച്ച് കലുഷിതമായ സാഹചര്യങ്ങളിലൊക്കെ തിരുമേനി ശാന്തമായി നമ്മുടെ തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ മറ്റുള്ളവരോട് ചേർന്ന് നടന്ന ശാന്തിയുടെ സമാധാനമൊക്കെ പരത്തിയ അനുഭവം. ആ എളിയ പിൻഗാമി എന്ന നിലയിൽ, ആ നിലയിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരവ്, നിങ്ങളുടെ പ്രാർത്ഥന, അത് എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്നു. നമുക്ക് നന്മയെക്കുറിച്ച് കൂട്ടുവിചാരമുള്ളവരായി മുൻപോട്ട് പോകാം. നമ്മുടെ ഈ ദേശം നന്മയിലേക്ക് വരിക നാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. നമ്മുടെ ഈ ദേശം തളർന്നു പോവുക നാം ഒറ്റപ്പെട്ട് പിന്തിരിഞ്ഞ് പോകുമ്പോഴാണ്. നമുക്ക് മുൻപോട്ട് ദൈവത്തെ നോക്കി ദൈവവിശ്വാസത്തിൽ ഉറച്ച് നിന്നുകൊണ്ട്, പ്രാർത്ഥനയിൽ അചഞ്ചലരായി നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് നന്മയിൽ കൈകോർത്ത് പിടിച്ച് ദേശത്തെ മുൻപോട്ട് നയിക്കാം. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കാട്ടുന്ന നിഷ്ഠയെക്കുറിച്ച് ഞാൻ അനേക പള്ളികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഉപവാസത്തെക്കുറിച്ച്, നിങ്ങളുടെ നോമ്പിനെക്കുറിച്ച്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിഷ്ഠാപരമായ കർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പള്ളികളിൽ പല സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് അതുല്യമായ അനുഭവമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഊഷ്മളമായി അനുഭവത്തോടുകൂടി മുൻപോട്ട് പോകാം. അതിന് നമ്മുടെ ഈ വലിയ പള്ളി നമ്മുടെ കേരള സമൂഹത്തിന് നൽകുന്ന ഉജ്ജ്വലമായ ഒരു നേതൃത്വം, അതിന് പരമകാരുണ്യവാനായ ദൈവം തുടർന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിലെ, അനന്തപുരിയിലെ സമസ്ത ജനങ്ങൾക്കും ദൈവ അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വാസ്തവത്തിൽ ഇത് എനിക്കിത് ലഭിക്കുന്നത് രണ്ടാം സമ്മാനമാണ്. ആദ്യത്തെ സമ്മാനം നമ്മുടെ ബഹുമാന്യനായ ഇമാം തന്നെ വത്തിക്കാനിൽ കൊണ്ടുവന്ന് മാർപ്പാപ്പ തിരുമേനിക്ക് കൊടുക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഞാനത് പരിശുദ്ധ പിതാവിന് കൊടുത്തിട്ട് പിതാവിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ മുസ്ലിം സമുദായത്തിൻ്റെ സമ്മാനമാണ്. ഞങ്ങളുടെ ബഹുമാന്യനായ ഇമാം അവിടെ നിൽപ്പുണ്ട്. തിരുമേനി ഇമാമിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യണം. എനിക്ക് കൽപ്പിക്കാനൊന്നും വകുപ്പില്ല, ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ അപേക്ഷിച്ചു. മാർപ്പാപ്പതിരുമേനി ഉടനെ തിരിഞ്ഞു നിന്ന് ഇമാമിനെ പ്രത്യേകമായി ആശംസ അറിയിക്കുകയും എന്നോട് പറഞ്ഞു, എൻ്റെ സ്നേഹവും നന്ദിയും എല്ലാം അദ്ദേഹത്തെ അറിയിക്കണം എന്ന്. ഇത് നാം അത് കൊടുത്ത സമ്മാനം വളരെ വിലപിടിപ്പുള്ളതാണെന്ന് എനിക്കറിയാം. മക്കയിലെ കർബയുടെ ഒരു മനോഹരമായ ഒരു രൂപമായിരുന്നു അത്. വത്തിക്കാൻ്റെ ആർക്കൈവ്സിൽ അത് നിങ്ങളുടെ പേരോടുകൂടി തന്നെ അത് ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ശേഷം രണ്ടാമത് ഇപ്പോൾ ഒരു കാരണവശാലും കേടുവരരുതെന്ന് തീരുമാനമെടുത്താണ് സുരക്ഷാ കവചമെല്ലാം ഒരുക്കി
നല്ല മനോഹരമായ ആദരവിൻ്റെ ഊഷ്മളമായ ഒരടയാളം എനിക്ക് നൽകിയത്. അതിൽ നിങ്ങളോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനെപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ബഹുമാന്യനായ കർദിനാൾ തിരുമേനി അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ജമാഅത്തിൻ്റെ നന്ദി. അടുത്തതായി ജനാബ് എ സാദിഖ് നന്ദി പ്രകാശിക്കുന്നു. അള്ളാഹുവിനോട് തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ കാത്തു. ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ഏവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. പാലായം മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തന പന്താവിൽ ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഈ ആദരിക്കൽ ചടങ്ങ്. കർദിനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നതുപോലെ തന്നെ അവിടെയും വ്യത്യസ്ത മതമേധാധ്യക്ഷന്മാർ കുർബാനയ്ക്കിടയിൽ ദേശീയ ഗാനം മുഴങ്ങി കേട്ടു എന്നൊക്കെ പറഞ്ഞത് ഏവർക്കും അഭിമാനം നൽകിയ ഒരു സംഭവം തന്നെയായിരുന്നു. മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും എന്നും ശക്തമായ നിലപാടുകൾ എടുത്ത് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാളയം ജമാഅത്തിന് വർഷങ്ങളായി തന്നെ എല്ലാവിധ പിന്തുണയും നൽകി വന്നിരുന്ന ബഹുമാനിയായ കർദിനാൾ തിരുമേനിയെ ആദരിക്കുന്നതിൽ പാളയം മുസ്ലിം ജമാഅത്തിന് ഏറെ സന്തോഷമുണ്ട്. രാജ്യാന്തര തിരക്കുകളാണ് ഇപ്പോൾ തിരുമേനി. എന്നാൽ കൂടി ആ തിരക്കുകൾക്കിടയിലും അല്പസമയം കണ്ടെത്തി പാളയം ജമാഅത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ പാളയം മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും ഹൃദയംഗമമായ നന്ദി അറിയിക്കും. ബഹുമാന്യനായ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും തിരുമേനിക്ക് ഉപഹാരം സമർപ്പിക്കുകയും മനോഹരമായ വാക്കുകളിൽ നമ്മോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെയും പാളയം മുസ്ലിം ജമാഅത്തിന് വേണ്ടി ഹൃദയംഗമമായ നന്ദി അറിയിക്കും. അതോടൊപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ പാളയം പാളയം മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ രീതിയിൽ അതിന്റെ ധാർമ്മികമായ ട്രാക്കിലൂടെ മുന്നോട്ട് നയിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകുന്ന ബഹുമാന്യനായ ഇമാം, പരിപാലന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് പാളയം ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ബഹുമാന്യനായ പ്രസിഡന്റ് എസ് എ അസീം സാഹിബ്, ബഹുമാന്യനായ ഫാദർ സോണി, ഇവിടെ കൂടിയിരിക്കുന്ന ജമാഅത്ത് അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ മുഴുവൻ പേർക്കും പാളയം മുസ്ലിം ജമാഅത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ബഹുമാന്യരെ,